ഹായ് നമസ്കാരം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെയൊക്കെ ഉറക്കി കിടത്താൻ വേണ്ടി തൊട്ടിൽ തയ്യാറാക്കാറുണ്ട്. അതായത് തുണി കൊണ്ട് കയറുകൊണ്ടും കെട്ടുന്ന ഒരു തൊട്ടിൽ. സാധാരണ നമ്മൾ പഴയ കാലത്തൊക്കെ നമ്മൾ വീടുകളിൽ കാണാറുള്ളതാണ്. എന്തെങ്കിലും ലുങ്കിയോ അല്ലെങ്കിൽ വെള്ളമുണ്ടോ അല്ലെങ്കിൽ കോട്ടൺ സാരിയോ ഒക്കെ ഉപയോഗിച്ചാണ് തൊട്ടിൽ കെട്ടുന്നത്. അപ്പോൾ ഈ തൊട്ടിൽ കെട്ടുന്നിടത്ത് നമ്മൾ ഈ കയറും അതുപോലെ തുണിയും തമ്മിൽ കെട്ടുന്ന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഈ കുട്ടികൾക്ക് തൊട്ടിൽ കെട്ടുന്ന കാര്യം ഓർത്തപ്പോഴാണ് എനിക്ക് പഴയൊരു ഒത്തിരി പ്രാവശ്യം കേട്ട ഒരു കഥ ഓർമ്മ വരുന്നത്. അതായത് ഒരിക്കൽ ഈ കൈവിരലുകൾ, അതായത് കയ്യിലെ വിരലുകൾ തമ്മിലൊരു വലിയ തർക്കം, അവരിൽ ആരാണ് വലിയവൻ എന്നുള്ളതായിരുന്നു അവരുടെ തർക്കം. അങ്ങനെയായപ്പോൾ ഈ തള്ളവരൽ പറഞ്ഞു, ഞാനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും മൂത്തത്, അതായത് ഞാനാണ് തള്ള, അതുകൊണ്ട് ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആൾ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഈ ചൂണ്ടുവിരൽ പറഞ്ഞു, ഒരു വ്യക്തിയെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് ഈ ചൂണ്ടുവിരലാണ്, അതുകൊണ്ട് ഞാനാണ് ആൾക്കാരെ നയിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനാണ് ഏറ്റവും വലിയവൻ. അത് കേട്ടുകൊണ്ട് നിന്ന നടുവിരൽ പറഞ്ഞു, ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള അല്ലെങ്കിൽ പൊക്കമുള്ള ആൾ ഞാനാണ്, അതുകൊണ്ട് ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആൾ. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മോതിരവിരൽ പറഞ്ഞു, ഞാനാണ് നിങ്ങളിൽ വലിയവൻ. അതായത് കല്യാണത്തിന് വിവാഹത്തിനൊക്കെ മോതിരം, അതായത് വലിയൊരു ഫംഗ്ഷന് മോതിരം ഇട്ട് ആൾക്കാർ ആദരിക്കുന്നത് എന്നെയാണ്, അതുകൊണ്ട് ഞാനാണ് നിങ്ങളിൽ വലിയവൻ. ഇതെല്ലാം കേട്ട് ചെറുവിരൽ അവസാനം പറഞ്ഞു, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനാണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത്, അതുകൊണ്ട് ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന വ്യക്തി ഞാനായതുകൊണ്ട് ഞാൻ തന്നെയാണ് ഏറ്റവും വലിയവൻ. നമ്മളിൽ പലരും ഇങ്ങനെയാണ്, എപ്പോഴും എല്ലാവരുടെ കൂട്ടത്തിൽ നിന്നും വലിയവനാകാൻ ശ്രമിക്കും. പക്ഷേ നമ്മളതിനു വേണ്ടി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് കൂട്ടി ലാഷ് ഒന്നും നേടാനാകാതെ ചെറിയവനായി തീരുന്നത് സാധാരണ നമ്മൾ കണ്ടുവരുന്നതാണ്. അതുകൊണ്ട് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എപ്പോഴും കൂട്ടത്തിൽ ചെറിയവനാകാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഈ കഥയുടെ സാരാംശം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കഥയിലൂടെ നമുക്ക് പോയി. നമുക്ക് കാണേണ്ട വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്ക് തൊട്ടിൽ കെട്ടുന്ന വിധമാണ്. അതായത് തൊട്ടിൽ തുണിയും കയറും ഉപയോഗിച്ച് എങ്ങനെ യോജിപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. തൊട്ടിൽ കെട്ടുവാനായിട്ട് നമുക്ക് സാധാരണ നമ്മൾ നല്ല ലുങ്കികൾ അല്ലെങ്കിൽ വെള്ളമുണ്ട് അല്ലെങ്കിൽ കോട്ടൺ സാരികളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ടിൽ കെട്ടാൻ ഉപയോഗിക്കുന്ന തുണി ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ കെട്ടാൻ ഉപയോഗിക്കുന്ന കയറ് ഈ വീഡിയോയിൽ കാണുന്ന മാതിരി നമ്മൾ കൃത്യമായി ഫോളോ ചെയ്താൽ മതി. ഇതേപോലെ തുണികൾ കൊണ്ട് നിർമ്മിച്ച തൊട്ടിലുകളിൽ കിടന്നുറങ്ങുന്ന കുട്ടിക്ക് ലഭിക്കുന്ന പ്രൊട്ടക്ഷനും അതേപോലെ അവർക്ക് കിട്ടുന്ന കോൺഫിഡൻസും മോഡേൺ തൊട്ടിലുകൾ കിടന്നുറങ്ങുന്ന കുട്ടികൾക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് ശരി. ഇതേ രീതിയിൽ നമ്മൾ തൊട്ടിലുകൾ കെട്ടി വലിച്ച് മുറുകി കഴിഞ്ഞാൽ വളരെ ടൈറ്റായിട്ടിരിക്കും, അതുപോലെ തന്നെ തുണിയിൽ നിന്നും ഊരി പോകില്ല, അതുപോലെ തന്നെ നമുക്ക് ആവശ്യം കഴിയുമ്പോൾ പെട്ടെന്ന് അഴിച്ചെടുക്കുവാനും സാധിക്കും. ഇത്രയും നിസ്സാരമായിട്ട് നമുക്ക് ഇത് പഠിച്ചെടുക്കാവുന്നതാണ്. ഈ വീഡിയോ കണ്ടിട്ട് ശരിക്കും ഇത് മനസ്സിലാകാത്തവർക്ക് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സ്ലോ മോഷനിൽ കണ്ട് പഠിച്ചു നോക്കാം.
എങ്ങനെ ഒരു തൊട്ടിൽ കെട്ടാമെന്നുള്ളത് നമ്മൾ ഈ വീഡിയോ കണ്ട് പഠിച്ചു കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.